ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശബരിമലക്ക് പോകാൻ വേണ്ടി എല്ലാവരും മാലയിട്ട് ഇരിക്കുക കേട്ടോ. ദേവ്യാനി വിചാരിക്കും, ഓ ആദർശിനെ മാത്രം എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ അനീനയും അതുപോലെ തന്നെ അനാമികനും ഹണിമൂണിനെ വിടണം, അവരൊന്നിപ്പിക്കണം എന്നൊക്കെ, മാക്സിമം നയനിനെ കൊണ്ട് പണിയെടുപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ദേവ്യാനിയുടെ ഇടുത്തി പോലെ തന്നെ ദേവ്യാനിക്ക് തിരിച്ച് ആ ഒരു പണി തിരിച്ച് കിട്ടുവാണ്. പക്ഷേ അനാമികയും അമ്മയും ചെയ്ത വലിയൊരു തെറ്റ് നമ്മുടെ ചെയ്തിട്ടുണ്ട്. പായസത്തിൽ ആ ഒരു സംഭവം കലക്കി നമ്മുടെ നയന വരെ അത് കുടിച്ചിട്ടുണ്ട്. നയന ഓൾറെഡി 4 മാസം 5 മാസം ഗർഭിണിയാണ്. അപ്പോൾ ആ ഒരു ഗർഭിണിയായിട്ടുള്ള പെണ്ണ് ഇങ്ങനത്തെ സാധനങ്ങളെ കുടിച്ചാൽ അത് കുഞ്ഞിനെയും കൂടി ബാധിക്കുമെന്ന് പോലും ആലോചിക്കാതെയാണ് അനാമിക അങ്ങനെ ചെയ്തത്. എന്തായാലും അവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് അവരുടെ സുഖം മാത്രം നോക്കിയാൽ മതി എന്നൊരു വിചാരമാണ് രേവതിക്കും അനാമികക്കൊക്കെ. അപ്പോൾ അതിനുശേഷം നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴാണ് ആ ഒരു ദുരന്തം ഉണ്ടാവുന്നത്. എന്തായാലും നവ്യക്ക് അത് ശരിക്കും ബാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നവ്യക്ക് മാത്രമല്ല, നവ്യയുടെ കുഞ്ഞിനും ആ ഒരു ഇവർ കലക്കി കൊടുത്ത സാധനം കുഞ്ഞെ വരെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തായാലും ഡോക്ടർ പറയും ഇതെന്താണ് ഉള്ളിൽ കടന്നതെന്നും എങ്ങനെയാണ് ചെന്നെന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയുക തന്നെ ചെയ്യും. നയനക്കറിയാം ഇത് ചെയ്തതൊക്കെ അനാമിക തന്നെയാണെന്നുള്ള കാര്യം, കാരണം അനാമിക അല്ലാണ്ട് വേറെ ആരും അവിടെ അങ്ങനെ ചെയ്യില്ലെന്ന് നയനക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ നവ്യക്കും അതറിയാം കേട്ടോ. എന്തായാലും നവ്യയുടെ കുഞ്ഞിന് എന്ത് സംഭവിക്കും എന്നുള്ളത് ഒന്നും പറയാൻ സാധിക്കില്ല, കാരണം അതെന്തായാലും ഈ ആഴ്ചത്തെ പ്രൊമോയിലേ കാണിക്കത്തുള്ളൂ. ഈ ആഴ്ചത്തെ പ്രൊമോ വലിയ കാര്യമായിട്ടൊന്നും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ നവ്യയുടെ കാര്യങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതിനുശേഷമാണെങ്കിൽ അനാമികനെ ഇതിൻ്റെ ഈ സത്യാവസ്ഥ അറിഞ്ഞതിന് അനാമികനെ തീർച്ചയായിട്ടും മൂർത്തി മുത്തശ്ശൻ അവിടെ വെച്ച് പുറപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മൂർത്തി മുത്തശ്ശൻ അല്ലെങ്കിൽ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. താൻ കാരണമാണല്ലോ അനിയുടെ ജീവിതം നശിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു കുറ്റബോധം ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുകയാണ് അനാമിക ഇങ്ങനത്തെ ഒരു ക്രൂരത ചെയ്തെന്ന് മൂർത്തി അറിയണത്. അങ്ങനെ അറിയണ മൂർത്തി എന്തായാലും അനാമികനെ പിന്നെ അവിടെ കയറി വരുന്ന രേവതി ഉണ്ടല്ലോ, അവർ രണ്ടിനും ചവിട്ടി പുറത്താക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.